ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഷിനാസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു പപ്പായച്ചാറാണ്. പപ്പായച്ചാറിന് ആവശ്യപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ചെറുതായി അരിഞ്ഞ പപ്പായ, കാശ്മീരി ചില്ലി, അച്ചാർ പൊടി, ശർക്കര, നല്ല എണ്ണ, ഉപ്പ്, സുർക്ക, പിന്നെ വറ്റൽമുളക്, കറിവേപ്പിനില, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവയെല്ലാം ചെറുതായി അരിഞ്ഞത്. നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ കുക്കിങ്ങിന് വേണ്ടി വെച്ച പാത്രം നല്ല രീതിയിൽ തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടുക് പൊട്ടിക്കാം. അപ്പോൾ നമുക്ക് അടുത്തതെന്ന് പറയുമ്പോൾ കുറച്ച് ഉള്ളിയും, നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും എല്ലാം പാടെ നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനിയൊന്ന് കുറച്ച് നേരം എണ്ണയിൽ വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സിമ്മിലിടാം. ഗ്യാസൊന്ന് സിമ്മിലിട്ടതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മുടെ കാശ്മീരി ചില്ലി വെച്ചിട്ടുണ്ടായിരുന്നു. കാശ്മീരി ചില്ലി നമുക്കൊരു 3 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് എത്ര ഉപ്പ് വേണോ അത്ര ഉപ്പ് ഇട്ട് കൊടുക്കാം. മുളകും ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടം തന്നെയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി സുർക്ക ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് 500 മില്ലിയാണ്. നമുക്ക് ഇതിൽ 250 മില്ലിയെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ അതിൽ നമുക്ക് ഉപ്പും മുളകും പിടിച്ചിട്ട് നേരം നോക്കാം. അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി ഇട്ടുകൊണ്ട് അത്രയ്ക്ക് എരിവില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എരിവ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പം നല്ല രീതിയിൽ തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് പപ്പായ ഇട്ട് കൊടുക്കാം. വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സുർക്ക, മുളക് പൊടി, ഉപ്പ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് 2 ടീസ്പൂൺ അച്ചാർ പൊടിയാണ്. ഫ്രണ്ട്സ്, അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ഇനി 1 അച്ച് ശർക്കരൻ്റെ പകുതിയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് ഇത്. അപ്പോൾ നമുക്ക് ഓവർ വേവ് വേണ്ട. ഓവർ വേവായി കഴിഞ്ഞാൽ പപ്പായ കുടഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഓഫാക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരാഴ്ച കൂടുതൽ ഇത് വെക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കേട് വരും. പ്രത്യേകിച്ച് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് അപ്പം അതിൻ്റെ ഏകദേശം വ്യൂ.